Hello guys, sorry, welcome back to another video of Albin-Toks. അപ്പൊ ഗൈസ്, കുറേ നാളായിട്ട് കിട്ടുന്ന ഒരു പരാതിയാണ് ഞാനിപ്പം മൂവി റിവ്യൂ ഒക്കെ ചെയ്യുന്നത് കൂടുതലും എന്നതാണ്. അപ്പോൾ ലോക അവസാനവും അതുമായിട്ടും സയൻസ് ഫിക്ഷനും ബന്ധമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഗൈസ്, ഞാനിങ്ങനെ അങ്ങനെ പർട്ടിക്കുലറായിട്ട് തിരിച്ചൊന്നുമല്ല മൂവി റിവ്യൂ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന മൂവീസ് എല്ലാം ഞാൻ ചുമ്മാ റിവ്യൂ ചെയ്യുന്നത്ര ഉള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞവർക്ക് ഒരു ഫാമിലി എൻ്റർടൈനർ അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ കൂടി ഇരുന്ന് കാണാൻ പറ്റിയ, അതർവൈസ് ഒരു കിഡ്സ് മൂവി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കിഡ്സ് മൂവി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കിഡ്സിൻ്റെ മൂവി ഒന്നുമല്ല, അത്യാവശ്യം IMDB റേറ്റിംഗിൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന 75% ലൗഡിറ്റെന്നാണ്. അപ്പോൾ ആ സിനിമയാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, നമ്മുടെ സിനിമയുടെ പേര് ഞാൻ പറയാം, ഡൂലിറ്റിൽ. അപ്പോൾ ഈ ഡൂലിറ്റിലെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ അറിയുന്നവരുണ്ടായിരിക്കും, കാരണം ഈ ഡൂലിറ്റിൽ എന്നുള്ള ഭയങ്കര ഫേമസ് ആയൊരു പേരാണ്. കാരണം മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ള ഒരു ഡോക്ടറാണ് ഈ ഡൂലിറ്റിൽ. അങ്ങനെയാണ് ഡൂലിറ്റിൽ എന്ന കഥാപാത്രം വളർന്നു വരുന്നത്. ബട്ട് ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഡൂലിറ്റിൽ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഒട്ടും ബന്ധമില്ല. എന്നാൽ പക്ഷേ ഡൂലിറ്റിൽ പോലത്തെ ഒരു കഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടിറങ്ങിയ ഡൂലിറ്റിലെ ആ കഥയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ റോബർട്ട് ഡോണി, അതായത് നമ്മുടെ അയൺമാൻ, അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തുള്ളൂ, അയൺമാൻ നായകനായ ഡൂലിറ്റിൽ എന്ന് പറയുന്ന സിനിമ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. അധികം അങ്ങ് ഹിറ്റ് ഫേമസ് ആയ ഒരു ഫിലിമാണ് ഇത്, ഡൂലിറ്റിൽ. അപ്പം നമുക്ക് ഡൂലിറ്റിനെ കുറിച്ച് പറയാം. ഡൂലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതേ സെയിം കാര്യം തന്നെ, പക്ഷേ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇവൻ അതിൻ്റെ അത് ഡോക്ടറായിട്ടൊന്നും അല്ല ഇതിൻ്റെ അത്, പക്ഷേ അവനൊരു ഡോക്ടറാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ ആ ഒരു ലെവലിൽ ഒരു പോകുന്ന ഒരു ഫിലിമാണ് ഡൂലിറ്റ്. പിന്നെ അതിൻ്റെ കഥയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാനെല്ലാം കഥയിൽ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ആ ഓരോ മൊമെൻറ്റ്സും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സ്പോയിലറായി പോകും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് പറഞ്ഞല്ലോ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരും. അങ്ങനത്തെ ഒരു കഥയാണ് ഡൂലിറ്റിൽ. കാരണം ഇവരൊരു മരുന്ന് അന്വേഷിച്ച് പോകുക, അതാണ് ഞാൻ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയുന്നത്. ഇവനൊരു മരുന്ന് അന്വേഷിച്ച് പോകുന്നു. ഇവൻ എങ്ങനെ മൃഗങ്ങളുടെ സഹായമൊക്കെ ഉപയോഗിച്ച് എങ്ങനെ മരുന്ന് കിട്ടും നോക്കി ഇല്ലയോ, അതിനിടയ്ക്ക് വരുന്ന ഓരോരോ എന്നാ പ്രശ്നങ്ങൾ നേരിടുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് ഇവിടുത്തെ ഒരു രാജകുമാരി, അവനെ സ്ഥലം കൊടുത്ത രാജകുമാരിക്ക് വയ്യാതാവുന്നു. രാജകുമാരിയുടെ മകൾ വന്നിട്ട് ഇവനോട് പറയുന്നു താങ്കൾക്ക് നിന്ന് ഇവനെയൊക്കെ അറിയാവുന്ന ഒരുത്തനായിരുന്നു. അങ്ങനെയാണ് ഇത് കാണുന്നത്. ഇവൻ രാജകുമാരിക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. ഇതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ആയിട്ടുള്ളത്. നല്ല ഹ്യൂമേഴ്സ് നിറഞ്ഞ് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഡൂലിറ്റിൽ. അതിൻ്റെ കാറ്റഗറി പെടുന്നത് ഫാമിലി എൻ്റർടൈൻമെൻറ്റിലാണ്, നിങ്ങൾക്ക് കാണാം. അപ്പം നമുക്കിനി IMDB റേറ്റിംഗ് ഒക്കെ അതിനെക്കുറിച്ച് നോക്കിയാലോ. നമ്മുടെ ഈ 2020 ഇറങ്ങിയ ഈ ഫിലിമിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 5.6 ആണ് ഔട്ട് ഓഫ് 10. കാരണം കൂടുതലും കിഡ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡൂലിറ്റിൽ നിന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കൂട്ട് തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടങ്ങ് എല്ലാ സെയിം കഥയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കാണാൻ പോയില്ല. അതുകൊണ്ടാണ് IMDB റേറ്റിംഗ് ഇങ്ങനെ വന്നത്. പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ഒരു സിനിമ തന്നെയായിരുന്നു ഡൂലിറ്റിൽ. ഇനി നമ്മളിതിൻ്റെ ഡയറക്ടർ ഞാൻ എല്ലാത്തിനും പറയുന്നതാണ്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് സ്റ്റീഫൻ ഗഹാൻ ആണ്. അധികം ഇങ്ങനത്തെ ആനിമേഷൻ ഫിലിംസ് ഒക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ മാൻ ഇൻക്ലൂഡഡ് ഒരു ആനിമേഷൻ ഫിലിമാണ് പുള്ളിക്കാരൻ എടുത്തത്. അപ്പം എനിക്ക് ഇതിൻ്റെ അത് കൊടുക്കാൻ പറ്റിയ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞാൻ 5-ൽ 3 കൊടുക്കും. അത്യാവശ്യം ഇഷ്ടപ്പെട്ട്, കാരണം ചിരിക്കാൻ ഒത്തിരിയുണ്ട്. പിന്നെ ഒരു കഥയുണ്ടോയെന്ന് ചോദിച്ചാൽ കഥയുണ്ട്. വലിയ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത് സൈസ് ഒരു കഥയില്ലെങ്കിലും ഒരു കഥയുള്ള പടമാണ്. അപ്പം ഞാൻ എനിക്കതിന് 5-ൽ 3 കൊടുക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു സമ്മിങ് അപ്പ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെന്നായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഫിലിം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ആഡിൽ പിടിച്ച് നിങ്ങൾ ഞെക്കിയിട്ട് അതിലെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് പോയി ആ സിനിമ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ചെറിയൊരു കൊച്ചു വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനി ഇതുപോലത്തെ സിനിമ മൂവി റിവ്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും കൂടുതലും മൂവി റിവ്യൂസ്. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.